സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നിയമാവർത്തനം 26:16 മുതൽ 19 വരെ ഉടമ്പടി നവീകരണത്തിന്റെ ഭാഷയാണത്, ദ റിന്യൂവൽ ഓഫ് ദി കവനന്റ്. ദൈവം തന്റെ ജനത്തിന്റെ ദൈവമാണ്, ജനം ദൈവത്തിന്റെ ജനവും. ദൈവം പറയുകയാണ്, തന്റെ ജനം തന്റെ ഏറ്റവും അമൂല്യമായ നിധിയാണ് എന്ന്. സെഗൂള, ദ പെക്യൂലിയർ പൊസഷൻ, ദൈവത്തനിമ തന്നെയാണ് ദൈവജനത്തിനും. ഈ പാഠഭാഗം ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദൈവൈക്യം എന്നേക്കും പാലിക്കണമെന്ന് ഉടമ്പടി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട്. രണ്ട് വാക്കുകൾ 3 പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട് ഈ പാഠഭാഗത്ത്. യാവേ കർത്താവെന്നും, ഇന്ന് എന്നും. കർത്താവ് ഇന്ന്, ദൈവം എന്നും സന്നിഹിതനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണിത്. ഒരർത്ഥത്തിൽ നിത്യമായ ഇന്നാണിത്, ആൻ ഇറ്റേണൽ നൗ. ദൈവം സന്നിഹിതനല്ലാത്ത ഒരു നിമിഷം പോലുമില്ല. അവൻ്റെ പേര് തന്നെ ഇമ്മാനുവൽ എന്നാണല്ലോ. അങ്ങനെ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് നല്ല തീർച്ചയായി. ഇനി നമ്മൾ ദൈവത്തോടുകൂടെ ഉണ്ടോ എന്ന കാര്യത്തിലാണ് ഒരു അന്വേഷണം ഇവിടെ ആവശ്യപ്പെടുന്നത്. തിരുവചന ഭാഗങ്ങൾ വിവിധ തിരുനാൾ അവസരങ്ങളിൽ ഉടമ്പടി നവീകരണം സാധ്യമാക്കുന്ന ഒരു കാലഗണനയാണിത്. എ കൾട്ടിക് പ്രസന്റ്, ആചാരപരമായ ഇന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്നാൽ അതിനപ്പുറം നിത്യമായ, സ്ഥായിയായ ഇന്ന്, അതിലേക്കും ഇത് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. കാലപ്പെരുപ്പത്തിനനുസരിച്ചല്ല ക്രോണോസ്, നമ്മുടെ ധാർമ്മികത. അത് ഘടികാരത്തിന്റെ സമയമാണ്. കാലഗണനകൾ വഴിക്കല്ലുകളും വഴികാട്ടികളും വഴിവെട്ടങ്ങളുമൊക്കെ ആയിത്തീരാം. അതിനപ്പുറം കാലത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. ഇന്ന് എന്നത് എന്നും ബാധകമാണ്. ഓരോ നിമിഷവും ഓരോ കണികയിലും ദൈവസ്നേഹത്തിന്റെ ആഴം വായിച്ചെടുക്കാൻ നമുക്കാകണം. ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാനും ഇന്നലെ നമ്മൾ കണ്ട ആശയങ്ങളുടെ വെളിച്ചത്തിൽ. ഇന്ന് 2 കൊരിന്ത്യർ 6:2 സൂചിപ്പിക്കുന്നത് പോലെ ഇത് രക്ഷയുടെ യോഗ്യമായ സമയമാണ്. കൈറോസ്, ദൈവോചിതമായ സമയം. അത് ചാടിപ്പിടിക്കണം. നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് വീണ്ടും ലഭിക്കില്ല. ഇന്നലെ ഇക്കാര്യം തന്നെ സുവിശേഷം ഗൗരവപൂർവ്വം നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അനുരഞ്ജനത്തിന്റെ ഒരവസരം പോലും പാഴാക്കി കളയരുതേ എന്ന്. സമയം കൈവിട്ടു പോയാൽ തിരിച്ചു പിടിക്കാനാകില്ല. ജീവിതഗതികൾ തന്നെ തകിടം മറിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 119 നമ്മുടെ ജീവിത വഴികളിലെ ദൈവനിയമം എന്ന പ്രമാണം, ലോജിക്ക് ധ്യാനിക്കുന്നത്. അത് വെറും ആചാരബദ്ധമായ പ്രമാണമല്ല, കൾട്ടിക് ലോ, സ്നേഹത്തിന്റെ പരമപ്രമാണം തന്നെയാണ്. അത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഞെരിഞ്ഞമരുന്നില്ല. ക്രോണോലോജിക്, ദൈവം ഇടപെടുന്ന രക്ഷാകരമായ മുഹൂർത്തങ്ങളിലൂടെ അത് ജീവനണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. കൈറോലോജിക്, ഏറ്റം ഇരുട്ടിലായി പോയ നിമിഷമെന്നും വേദനയിൽ ആഴ്ന്നു പോയ നിമിഷമെന്നും നാം കരുതുന്നതിൽ പോലും, എന്തിനേറെ മരണനാഴികകളിൽ പോലും. അങ്ങനെ ഈ കാലക്രമം എന്നത് നമ്മുടെ ജീവിത വഴികളിലേക്ക് സ്നേഹമായും കാരുണ്യമായും വിവർത്തനം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. കാലങ്ങളും ഋതുക്കളും ദൈവം സൃഷ്ടിച്ചത് ആരെയും ഒഴിവാക്കിക്കൊണ്ടായിരുന്നില്ല എന്ന് സുവിശേഷം അത് പറയുന്നുണ്ട്. മത്തായി 5:43-48 വരെ ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ ദൈവം മഴ പെയ്യിക്കുന്നു, വെയിലേൽപ്പിക്കുന്നു. ഇന്നലത്തേതിൻ്റെ തുടർച്ച തന്നെയാണിത്. അനുരഞ്ജനത്തെക്കുറിച്ചാണ് ഇവിടെയും പരാമർശം. മഴയും വേനലുമെല്ലാം കാലാകാലങ്ങളിൽ സർവരെയും സ്പർശിക്കുന്നുണ്ട്. ദൈവിക നിയതിയാണത്. വിരസവും ആവർത്തിതവുമാണ് കാലക്രമങ്ങളെന്ന് തോന്നും. പക്ഷേ ഓരോ സൂര്യാംശവും മഴനീർക്കണവും നമ്മെ തൊട്ടുണർത്തുമ്പോൾ അത് ദൈവകരുണയുടെ പുത്തനായ അനുഭവം തന്നെയായി മാറുന്നു. ഓരോ നിമിഷവും പുതുതായ ദൈവസ്നേഹം, അതിൻ്റെ അനിഷേധ്യമായ മറുപുറം എന്നോണം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓരോ നിമിഷവും തൊട്ടു മുൻപിലത്തെ നിമിഷത്തേക്കാൾ കൂടുതൽ ഭംഗിയോടെ, സ്നേഹത്തികവോടെ ജീവിക്കാനുള്ള ക്ഷണം കൂടിയാണ് അവസരവും, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അവസരം. ഇങ്ങനെ വെയിൽ നമ്മെ തഴുകുമ്പോഴും മഴ വഴിയുമ്പോഴും നമുക്ക് അപരനെ, ദൈവത്തിൻ്റെ നനവുള്ള സ്പർശനത്താൽ തൊടാനാകും. കാലചക്രങ്ങൾക്കടിപ്പെട്ട് ഞെരിഞ്ഞമരാത്ത യാമങ്ങളാണവ, കരുണാർദ്രയാമങ്ങളാണവ. 100 യാമങ്ങളുണ്ട് അങ്ങനെ ഓരോ ജീവിതത്തിലും. ഓരോ നിമിഷവും കരുണാർദ്രയാമമായി മാറുമ്പോൾ ഈ ജീവിത പ്രമാണം, ലോജിക്ക്, നമ്മെ ദൈവത്തെപ്പോലെ പരിപൂർണത നേടാൻ ക്ഷണിക്കുകയാണ്. മത്തായി 5:48, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുവിനെന്ന് പറയുമ്പോൾ അതിന് കരുണയുടെ ഒരു ഭാഷാന്തരവുമുണ്ട്. ലൂക്ക 6:36, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ. Thank you.